കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്ത്യൻ ലൈവ് ഒരുക്കുന്ന വചന ദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഈ രാവിലെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 8:1 ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് അടിപ്പിച്ചു, വെള്ളം നിലച്ചു. വളരെ അനുഗ്രഹീതമായൊരു വേദഭാഗമാണ് നാം വായിപ്പാനിടയായി. ദൈവം നോഹയെയും അവനോട് കൂടെയുള്ള സകല ജീവജാലങ്ങളെയും ഓർത്തു. ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ഓർക്കുക എന്ന് പറയുന്നത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു പക്ഷേ ഒരു സഹായം ചെയ്തയാളായിരിക്കാം, നമുക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിച്ചയാളായിരിക്കാം, എന്നാൽ പിന്നത്തേതിൽ ഓർക്കുകയോ നന്ദി പറയുകയോ ചെയ്യുന്നൊരു അനുഭവം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നാം വായിച്ചത് ദൈവം നോഹയെ ഓർത്തു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ദൈവം നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകം ഗോഫർ മരം കൊണ്ട് ഉണ്ടാക്കുക. ലോകം മുഴുവൻ പാപം ചെയ്ത് ദൈവത്തിൽ അകന്നു പോയി കഴിഞ്ഞപ്പോൾ ദൈവം ദേശത്തെ ന്യായം വിധിച്ചത് ഒരു പ്രളയത്തിലൂടെയാണല്ലോ. അതിനു മുമ്പേ പെട്ടകം പണിത് പെട്ടകത്തിൽ പ്രവേശിപ്പാൻ നോഹയുടെ കുടുംബം, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു എന്ന് എബ്രായ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്നും ഒഴുകിക്കൊണ്ടിരുന്ന ഈ പെട്ടകത്തിനകത്ത് ആയിരുന്ന നോഹയും നോഹയുടെ തലമുറയും ഇങ്ങനെ ചിന്തിച്ചു കാണും, എന്ന് ഞങ്ങളുടെ ഈ പെട്ടകത്തിൻ്റെ ഒഴുക്കൊന്ന് നിൽക്കും, എന്ന് ഞങ്ങൾക്കൊന്ന് പുറം ലോകം കാണാൻ കഴിയും എന്ന് അവർ ചിന്തിച്ചിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ നാം ലോക്ക്ഡൗണിലും ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ COVID-19 പശ്ചാത്തലത്തിലായിരിക്കുന്ന നമുക്ക് കാര്യങ്ങൾ എന്ന് പഴയതുപോലെ ആകും ആയിത്തീരും എന്നുള്ള സന്ദേഹിക്കുക സ്വാഭാവികമാണ്. എന്നാൽ നാം കാണുന്നു 150 ഭൂമിയിൽ വെള്ളം പൊങ്ങിക്കിടന്നു. എന്നാൽ അതിനുശേഷം ദൈവം നോഹയെ ഓർത്തു. ആരാണ് പെട്ടകത്തിൽ കയറാൻ അരുളി ചെയ്തത്? ആരാണ് പെട്ടകത്തിൽ മൃഗങ്ങളെ കയറ്റാൻ ഓർഡറിട്ടത്? അതേ ദൈവം തന്നെ. എന്നും നോഹയും കുടുംബവും സകല ജീവജാലങ്ങളും പെട്ടകത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ഇതിൻ്റെ അറുതി ഉണ്ടാകണം. തീർച്ചയായും അവർ ഭൂമിയിലേക്ക് കടന്നു വരണം. ഭൂമിയിൽ അവർ ജീവിക്കണം, അവർ പെരുകണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് നമുക്കറിയാം. ദൈവം ഓർത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ 4 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പെട്ടകം വെള്ളത്തിൽ ഒഴുകുന്ന നടക്കുന്നത് പോലെ പല നിലയിലുള്ള പ്രയാസങ്ങളിലൂടെ എന്നെൻ്റെ ഒഴുക്കൊന്ന് നിൽക്കും, എന്നെനിക്കൊരു ഉറപ്പുണ്ടാകും എന്ന് ഓർത്ത് നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. എന്നാൽ ഓർക്കുക, ദൈവം നിന്നെ ഓർത്തു കഴിഞ്ഞാൽ ഒരു ഉറപ്പ് ഉണ്ട്. 4 നാം വായിച്ചത്, അരാറാത്ത് പർവ്വതത്തിൽ ഈ പെട്ടകം ഉറയ്ക്കുവാൻ ഇടയായിത്തീർന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി പേരെ ദൈവം ഓർത്തിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ അഹരോൻ ഗ്രഹത്തെ ഓർത്തു, അവരെ അനുഗ്രഹിക്കും. ഇസ്രായേൽ ഗ്രഹത്തെ ഓർത്തു, അവരെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തിയിൽ തന്നെ പറയുന്നു, റാഹേലിനെ ഓർത്തു, അവളുടെ ഗർഭം തുറന്നു, അവളുടെ നിന്നയെ മാറ്റിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തിയിൽ വീണ്ടും പറയുന്നു, അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ച ദൈവം, വലിയ നാശത്തിൽ നിന്ന് സൊദോമിൽ നിന്ന് ദൈവം വിടുവിപ്പാനിടയായിത്തീർന്നത് അബ്രഹാം നിമിത്തമാണ്. അങ്ങനെയെങ്കിൽ പല വേദഭാഗങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ദാവീദിനെ ഓർത്ത ദൈവം യഹോശാഫാത്തിനോട് പറയുന്നു, നിന്റെ പിതാക്കന്മാരിൽ ഒരുവനായ ദാവീദിനെ ഓർത്ത് നിന്നെ വിടുവിക്കും. അങ്ങനെ അനേക വേദഭാഗങ്ങൾ നമുക്കത് കാണുവാനായി കഴിയുന്നുണ്ട്. ദൈവം ഓർത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വിടുതലുണ്ട്. ഇന്ന് പകൽ പല നിലയിലുള്ള വിഷയത്തിലൂടെ നിങ്ങൾ പോവുകയായിരിക്കാം, എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവം എന്നെ ഒന്ന് ഓർക്കട്ടെ, ദൈവം എന്നെ ഒന്ന് സഹായിക്കട്ടെ. തീർച്ചയായും ദൈവം നമ്മെ ഓർത്താൽ ഒരനുഗ്രഹമുണ്ട്, ഒരു ഉറപ്പുണ്ട്. ആടി ഉലയുന്ന, കാറ്റിൽ ആടി ഉലയുന്ന, തിരകളാൽ ആടി ഉലയുന്ന ജീവിതത്തിന് ഒരു മാറ്റം വരും. ഈ ലോക്ക്ഡൗൺ കഴിയും, ഈ പ്രതിസന്ധി മാറും, COVID-19 മാറി. നല്ലൊരു കാലം ദൈവം നമുക്കായി വച്ചിട്ടുണ്ട്. ആയതിനാൽ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ ഓർക്കട്ടെ. ആമേൻ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക്.
ക്രിസ്ത്യൻ ലൈവ് ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.